ഒന്നാമതായി നമ്മൾ തീരുമാനിക്കേണ്ടത് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക, രണ്ടാമത് സമയത്തെ കൃത്യമായി വിനിയോഗിക്കുമെന്ന് തീരുമാനമെടുക്കുക. നഷ്ടപ്പെട്ട എന്തും തിരിച്ചെടുക്കാൻ പറ്റും. ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് മരുന്ന് കഴിച്ച് വ്യായാമം ചെയ്ത് നഷ്ടപ്പെട്ട ആ ഒരു ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാം. പക്ഷേ സമയം എന്ത് കൊടുത്താലും നമുക്ക് വീണ്ടെടുക്കാൻ പറ്റില്ല. നഷ്ടപ്പെട്ട സമ്പത്ത് ഒരു പക്ഷേ ഒരു നല്ല ജോലിയൊക്കെ കിട്ടി അധ്വാനിച്ച് നമുക്ക് സമ്പത്ത് വീണ്ടെടുക്കാം. നഷ്ടപ്പെട്ട ബന്ധങ്ങൾ നമുക്ക് ഒരു പക്ഷേ നമുക്ക് വീണ്ടും അത് കൂട്ടിയോജിപ്പിക്കാം. എല്ലാം നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും. മറ്റൊന്ന്, നമ്മളെല്ലാവരും നല്ല വിശ്വാസികളായി മാറുക, അന്ധവിശ്വാസികളായി മാറാതിരിക്കുകയാണ്. ശരിയായൊരു വിശ്വാസിയായി നമ്മൾ മാറുക. നമ്മുടെ പ്രവർത്തനങ്ങൾ മാന്യമാകുക. പ്രവർത്തനങ്ങളെക്കാൾ പ്രധാനമാണ് നമ്മുടെ പ്രതികരണം. ഒരു മനുഷ്യൻ മാന്യനാകുന്നത് അവൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനനുസരിച്ചാണ്, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനനുസരിച്ചല്ല. കാരണം ഒരു കാര്യം നമുക്ക് ചെയ്യണമെങ്കിൽ കാലെ കൂട്ടി ആലോചിച്ച് ചിന്തിച്ച് നമുക്കത് അങ്ങനെ ചെയ്യാം. പക്ഷെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുന്നത് പെട്ടെന്നായിരിക്കും. പുഴുവിൽ നിന്ന് പൂമ്പാറ്റയിലേക്കുള്ള മാറ്റമാണത്. ഒരു പുഴുവിനെ നമ്മൾ നോക്കുക അറപ്പോടെയും വെറുപ്പോടെയാണ്. എന്നാൽ ആ പുഴുവാണ് പിന്നീട് പൂമ്പാറ്റയായി മാറുന്നത്. പൂമ്പാറ്റയായി മാറുമ്പോൾ നമുക്ക് തന്നെ കാണാൻ വലിയ അത്ഭുതമാണ്, നല്ല ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ പുഴുവാണോ എന്ന് ആലോചിക്കുക. നമ്മളുള്ള ദുശീലങ്ങൾ, നമ്മളുള്ള കാർക്കിഷ്യം, നമ്മളുള്ള എല്ലാം കഠിനമായ സംസാരം, ദുസ്വഭാവങ്ങൾ, മദ്യപിക്കുമെങ്കിൽ അത്, പുകവലിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തമ്മിലുണ്ടാകുമ്പോൾ നമ്മൾ പുഴുവായിരിക്കും. മറ്റുള്ളവർക്കിടയിൽ ഒരു പുഴുവിനെ പോലെ ഒരു അറപ്പോടെ വെറുപ്പോടെയാണ് നമ്മളെ കാണാം. ഇത് മാറ്റാൻ ഒന്നുമില്ല, സിമ്പിൾ, പുകവലി ആ ശീലം ഉപേക്ഷിക്കുക, മദ്യപാനം അത് ഒഴിവാക്കുക, മറ്റുള്ള ദുശീലങ്ങളൊക്കെ അത് ഉപേക്ഷിക്കുക, ആളുകളുമായിട്ട് പുഞ്ചിരിക്കുക, നന്നായി സംസാരിക്കുക, എല്ലാവരുടെയും നന്മ പ്രതീക്ഷിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ നമ്മൾ പൂമ്പാറ്റയായി. പൂമ്പാറ്റയായാൽ പിന്നെ നമ്മളെ കാണാനും ഇഷ്ടപ്പെടാനും ഒരുപാട് ആളുകളുണ്ടാവും. നമുക്ക് ആളുകൾക്കിടയിൽ സ്നേഹമുണ്ടാവും, മറ്റുള്ളവർക്കിടയിൽ നമുക്കൊരു സ്ഥാനമുണ്ടാവും. അപ്പോൾ തീർച്ചയായും പുഴുവിൽ നിന്ന് പൂമ്പാറ്റയിലേക്കുള്ള ഒരു